നിങ്ങളുടെ ഫേവറേറ്റ് സൂപ്പർ ഹീറോ ആരാണ്? ബാറ്റ്മാനാണ്? സ്പൈഡർമാനാണ്? സൂപ്പർമാനാണ്? ഹീമാനാണ്? അതോ മൂത്രദേവതകളെ കാത്തോളെ. അപ്പൊ എല്ലാവർക്കും ഫോർഗോട്ടൻ മലയാളം മൂവീസിലേക്ക് സ്വാഗതം. ഇന്നത്തെ സിനിമയാണ് ഡയറക്റ്റഡ് ബൈ നൺ അദർ ദാൻ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ ഡയറക്ടർ സലീം ബാബ മർമാണിപുരം. ഒട്ടും സമയം കളഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് സെഗ്മെന്റിലേക്ക് പോകാം, മൂത്രിതം. പക്ഷെ ഫസ്റ്റ് സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, ബിക്കോസ് ആക്ച്വലി എനിക്കറിയാം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കുറേ നാളായി, ഐ എം സോറി. എനിക്കൊന്നൊരു 2 months കൂടുതലായി. സംഭവം തുടങ്ങി ആക്ച്വലി കുറച്ചൊരു അപ്സ് ആൻഡ് ഡൗൺസ് ആയിരുന്നു കുറച്ച് നാളായിട്ട് ലൈഫ്. അപ്പം അത്ര ഒരു നല്ല രീതിയിൽ പോലെ, അപ്പോൾ ഞാൻ കുറച്ച് തെറപ്പിയൊക്കെ എടുത്തു, പക്ഷേ ഒന്നും അത്ര ശരിയായില്ല. അവസാനം എനിക്ക് അപ്പൂപ്പൻ ഒരു തെറപ്പി സജസ്റ്റ് ചെയ്തു, യൂറിൻ തെറാപ്പി. അതെ ഗൈസ്, നിങ്ങൾക്ക് എല്ലാം ഉണ്ടായിരുന്ന അതേ ഡൗട്ട് ആയിരുന്നു എനിക്ക്. ഞാൻ അപ്പൂപ്പനോട് ചോദിച്ചു, വാട്ട് ദ ഫക്ക് ഈസ് യൂറിൻ തെറാപ്പി? യൂറിൻ തെറാപ്പി, മൂത്രം കുടിക്കുക. വാട്ട് ദ ഫക്ക്? ആൻഡ് അപ്പറന്റ്ലി മൂത്രം കുടിച്ചാൽ മാത്രം പോരെ, യൂറിൻ കുടിക്കുക. രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് കുടിക്കുക, കണ്ണില് എഴുതുക, ഗാർലിൻ ചെയ്യുക, മുഖം കഴുകുക. ഷാറുഖ് ഖാൻ ബയ്യൂസ് പ്രൊമോട്ട് ചെയ്യും, അജയ് ദേവ്ഗൻ പാൻ മസാല പ്രൊമോട്ട് ചെയ്യും, കൊല്ലം തുളസി സ്വന്തം മൂത്രം പ്രൊമോട്ട് ചെയ്യും. നമ്മുടെ ശരീരത്തുണ്ടാകുന്ന സകല രോഗങ്ങൾക്കും പ്രതിവിധിയാണ് ഈ മൂത്രം. എന്റെ മൂത്രത്തിന്റെ കാര്യം പറയുന്നത്, നാം ഈ സ്വന്തം മൂത്രം പ്രൊമോട്ട് ചെയ്യുന്നത് ഇസ് എ വെരി ബാഡ് ബിസിനസ് മോഡൽ. ഇനിയിപ്പോ ഒരാൾക്ക് മൂത്രം കുടിക്കണം എന്ന് അത്രയ്ക്ക് ആഗ്രഹമാണ്, അതായത് അത്രയ്ക്കെന്തോ മാരാ രോഗമൊക്കെ വരണം, മൂത്രം കുടിച്ചേ പറ്റൂ. ആ അങ്ങനെയാണെങ്കിൽ പോലും അയാൾ അയാളുടെ മൂത്രം കുടിക്കില്ലേ? അയാൾ ഇന്ന് കൊല്ലം തുളസിയുടെ മൂത്രം കുടിക്കണം? എന്റെ മൂത്രത്തിന്റെ കാര്യം പറയുന്നത്. ബട്ട് ഇറ്റ്സ് ഓക്കേ ഗൈസ്, ലെറ്റ്സ് നോട്ട് ജഡ്ജ് ഹിം. അസുഖം വന്നാൽ തുളസിയിട്ട വെള്ളം കുടിക്കാം, പക്ഷെ തുളസിക്ക് അസുഖം വന്നാൽ ഇതുപോലെ, ഇതിപ്പോൾ മൂത്രമാണ്, ഇത് ഇന്ന് രാവിലെ ഞാൻ എടുത്ത മൂത്രമാണ്, ഇപ്പോൾ ഞാൻ എടുത്ത മൂത്രമാണ്, ഇത് സ്ഥലമില്ലാത്തതുകൊണ്ട് വരില്ല. ഇതാ ഇങ്ങനെ എടുക്കുക, ഞാൻ ബാത്റൂമിൽ പോകണം. മൂത്രം കുടിക്കുക. അപ്പൊ ഗൈസ് നിങ്ങളും ഇദ്ദേഹത്തിന്റെ മൂത്രം ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇദ്ദേഹത്തിന്റെ മൂത്രം കിട്ടിയില്ലെങ്കിൽ എന്നെ പോലെ സ്വന്തം മൂത്രം കുടിച്ചു നോക്കാം. ടേസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് കമന്റ് ബോക്സിൽ ഇടാം. ഓക്കെ, നല്ല ചൂട് പുളിപ്പ് രസമുണ്ട്, നല്ല ഒരു ബീർ കുടിക്കുന്ന സുഖമാണ്. ഗൈസ് ചുമ്മാ ഇറങ്ങിയ കേട്ടോ, കമന്റ് ബോക്സിലൊന്നും ഇടല്ലേ, മൂത്രം കുടിച്ചോ. മൂത്രം ഞാൻ എടുത്ത് ശേഖരിച്ചു വെക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം, സ്റ്റോറി. ഒരുപാട് പ്രതീക്ഷകൾ തന്നുകൊണ്ടാണ് ഈ സിനിമ തുടങ്ങുന്നത്. ഇതാണ് മിസ്റ്റർ കൊല്ലത്തിന്റെ വൈഫ്. കൊല്ലം തുളസി ലൈഫിൽ വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ്, കാരണം 50 വയസ്സായ പുള്ളിക്ക് ഈ ആന്റി കളി കൊടുക്കുന്നില്ല. ഇന്ന് നമ്മുടെ 20-ാം വിവാഹ വാർഷികമാണ്, ഹൈ സൊസൈറ്റിയും ക്ലബും ഇന്നെങ്കിലും നിനക്കൊന്ന് ഒഴിവാക്കിക്കൂടെ? നിങ്ങൾ സുദിനമായി കാണുന്ന ഈ ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ദുർദിനമാണ്, ശപിക്കപ്പെട്ട ദിവസം. നിനക്കുള്ള വിവാഹ വാർഷിക സമ്മാനം, വിഷ് ഓൾ ദി ബെസ്റ്റ്. ഒരു പ്രസന്റേഷൻ കൊണ്ടുവന്നിരിക്കുന്നു. നിങ്ങൾ കളിയാക്കുമായിരി, 50 വയസ്സായ കൊല്ലം തുളസിയുടെ ദാമ്പത്യ പ്രശ്നങ്ങളെ പറ്റി പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവും? ഇല്ല, എനിക്കും മനസ്സിലാവില്ല. നമുക്ക് ഒരുമിച്ച് കളിയാക്കാം. ആക്ച്വലി സീരിയസ്, നിങ്ങൾ വിചാരിക്കും കൊല്ലം തുളസി കാൻഡിയോട് ഏതൊരു ഭർത്താവിനും ഭാര്യയോടുള്ള അത്രയും താല്പര്യമുള്ളൂ? അല്ല, ഹീസ് മിസ്റ്റർ കൊല്ലം ഇസ് സോ ഹോർണി ഫോർ ആർട്ടി ദാറ്റ് ഐ ജസ്റ്റ് ഗോട്ട്. Thank you.
മിസ്റ്റർ കൊല്ലം കുറെ ടാക്ടിക്സ് ഉപയോഗിക്കും. പുള്ളി ഉപദേശിക്കും, ആജ്ഞാപിക്കും, കെഞ്ചും. അതെ, സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ വിജയം കിടപ്പുമുറിയിലെ കൂട്ടായ്മയാണ്. കിടപ്പറയിൽ കയറുന്നതിന് ഒരു ഭർത്താവിനും ഭാര്യയുടെ അനുവാദം ആവശ്യമില്ല. പ്ലീസ്, നിന്നോടുള്ള അടങ്ങാത്ത സ്നേഹവും ആവേശവും ഇനിയും ബാക്കിയുണ്ട്. പുരുഷത്വവും. പക്ഷേ എന്തൊക്കെ ചെയ്താലും ആന്റിക്ക് ഒരു ഒറ്റ ഉത്തരവുള്ളൂ. ഇനിയെങ്കിലും നമുക്കൊന്ന് ഒന്നിച്ചുകൂടെ. അത് ഈ ജന്മത്തിൽ നടക്കില്ല. പോട്ടെ പോട്ടെ മിസ്റ്റർ കൊല്ലം, വാ 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 വാ, നമുക്ക് ഇതിന് മൂത്രം കുടിച്ചിരിക്കാം. മൂത്രം ഞാൻ എടുത്ത് ശേഖരിച്ചു വെക്കാറുണ്ട്. അടുത്തത് വളരെ റിയലിസ്റ്റിക് ആയ ഒരു ഹോസ്റ്റൽ സീനാണ്. സം ട്രൂലി റിയലിസ്റ്റിക് ഡയലോഗ് റൈറ്റിംഗ് റൈറ്റ് ദേർ. എനിവേസ്, ആ നീല സാരി ഇട്ടിരുന്ന പെണ്ണാണ് മിസ്റ്റർ കൊല്ലമിന്റെ മോള്. മിസ്റ്റർ കൊല്ലമിന്റെ മോളും അവളുടെ ഫ്രണ്ടും കൂടെ വെക്കേഷന് നാട്ടിൽ മിസ്റ്റർ കൊല്ലത്തിന്റെ അടുത്ത് വരും. ഈ പെൺകുട്ടികൾ നോക്കുമ്പം ഫ്രസ്ട്രേഷൻ കാരണമാണെന്ന് തോന്നുന്നു. മിസ്റ്റർ കൊല്ലം ഭയങ്കര സിഗരറ്റ് വലി. പക്ഷെ സത്യം നമുക്കല്ലേ അറിയൂ, പുള്ളി സിഗരറ്റിന്റെ ആളല്ല, പുള്ളി ജോയിന്റിന്റെ ആളാ. ഓ ഓ, ആ ജോയിന്റ് അല്ല, നമ്മുടെ ശരീരത്തിലൊരു സന്ധികളല്ലേ ജോയിന്റ്സ്, ആ ജോയിന്റിന്റെ. ഓ ഓ, ഈസി ടൈഗർ, ഈസി. ആൻഡ് ഇത് കൊല്ലം തുളസി മാത്രമല്ല ഗൈസ്, ഈ സിനിമയിലെ ആണുങ്ങൾ മുഴുവൻ ഇങ്ങനെ. മനുഷ്യ ശരീരത്തിലെ ജോയിന്റ്സ് ഇല്ലേ, സന്ധികൾ, അത് കണ്ട് ഇവന്മാരുടെ കയ്യിന്ന് പോവും. സാധാരണ ആണുങ്ങൾക്ക് ചന്തയാണ് വീക്ക്നെസ് എങ്കിൽ ഇവന്മാർക്ക് സന്ധ്യയാണ് വീക്ക്നെസ്. എന്താണെങ്കിലും മനുഷ്യ ശരീരത്തിലെ ജോയിന്റ്സിനോട് ഇത്രയും അധികം കമ്പുള്ള ഈ ഫാമിലിയെ നമുക്ക് ജോയിന്റ് ഫാമിലി എന്ന് വിളിക്കാം. ഒരു ദിവസം ഈ ജോയിന്റ് ഫാമിലിയിലെ ഏറ്റവും ഇളയ മെമ്പറായ കൊല്ലം തുളസിയുടെ മോളും അവളുടെ ബെസ്റ്റ് ഫ്രണ്ടും കൂടെ ഡിസൈഡ് ചെയ്യും മിസ്റ്റർ കൊല്ലമിനെ ഒന്ന് ചുള്ളനാക്കി എടുക്കണം, എന്നാലേ ആന്റി എന്തെങ്കിലും ആക്ഷൻ കൊടുക്കും. നമ്മളൊന്ന് ആഞ്ഞു പിടിച്ച വെക്കേഷൻ കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് നിന്റെ ഡാഡി ഒരു ജെന്റിൽമാൻ ആവും. ദോഷം പറയരുതല്ലോ, കേൾക്കുമ്പോ നല്ല സുഖമുണ്ട്. ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ സംസാരിച്ച് നടക്കവേ സിനിമയിലെ വില്ലൻ അവിടെ എത്തും. പുള്ളിയാണ് ഈ സിനിമയിലെ മെയിൻ വില്ലൻ, പുള്ളിയാണ് ഈ സിനിമയുടെ ഡയറക്ടറും. വിച്ച് മീൻസ് ഇൻ എനി കേസ് വി ഷുഡ് ടേക്ക് ഹിം വെരി സീരിയസ്ലി. ബട്ട് ഹൗ ഡു യു ടേക്ക് ഹിം സീരിയസ്ലി വെൻ ഹി ഡസ് ദിസ്? എനിവേസ്, ഈ വിയർഡാസ് വില്ലൻ വന്നിട്ട് ഞാൻ എൻ്റെ ലൈഫ് കേട്ടിട്ടുള്ള ബെസ്റ്റ് പിക്കപ്പ് ലൈൻ അടിക്കും. ദേവിക നായർ, ദ ഡാഷിംഗ് ഗേൾ ഓഫ് ദ ക്യാമ്പ്. എനിക്ക് എന്താ വേണ്ടത്? നിന്റെ മനസ്സൊഴിച്ച് മറ്റെന്തും. ഗൈസ്, അടുത്ത തവണ പെണ്ണുകൾ നിങ്ങളോട് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് എന്താ എക്സ്പെക്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ എന്താ പറയേണ്ടതെന്നറിയാലോ. നിന്റെ മനസ്സൊഴിച്ച് മറ്റെന്തും. പക്ഷെ അപ്പോഴേക്കും പഴം വിഴുങ്ങി ഓഫ് ദ സെഞ്ചുറി വന്നവരെ രക്ഷിക്കും. ഹലോ, വണ്ടി നിർത്ത മാറ്റണം മിസ്റ്റർ. പക്ഷെ നമ്മുടെ തഗ് വില്ലൻ ഇതിലൊന്നും തളരില്ല, മനസ്സിൽ ഊർജം ശേഖരിച്ച് അവൻ പറയും. നല്ലൊരു ചാൻസ് ആയിരുന്നു. Don't worry, we will wait for the chances again. ഓഫ് മാന, ഇജ്ജാതി മോട്ടിവേഷൻ. Don't worry, we will wait for the chances again. ഇവരെ രക്ഷിച്ച പഴംവിഴുങ്ങി ഡൂഡും ഇവർ ഫ്രണ്ട്സ് ആവും. അടുത്ത സീൻ എന്തെന്ന് വെച്ചാൽ മിസ്റ്റർ കൊല്ലവും ഇവരും പഴംവിഴുങ്ങിയും കൂടെ നിർത്തിക്കിടക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ ഓടുക. എന്റെ സന്ദീപ, ഒന്നും പറയണ്ട, ആനയാവണം കുതിരയാവണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെയൊക്കെ കരിയർ പോലല്ലേ, ഓടുന്നുണ്ട് പക്ഷെ എവിടെ എത്തുന്നില്ല. വാട്ട് ഈസ് ദിസ് എക്സർസൈസ്? And is that dude wearing a Marlboro t-shirt?
കൊള്ളാം. സിഗർത്തി കമ്പനിയുടെ ടീഷർട്ട് ഇട്ടിട്ട് രാവിലെ ഓടാൻ പോകുന്നു. നല്ല രാത്രി പുകച്ചു കയറ്റുന്നത് രാവിലെ കിതച്ചു കളയാം. പതുക്കെ പതുക്കെ പുതിയ ഡൂഡും മിസ്റ്റർ കൊല്ലമിന്റെ മോള് സെറ്റാവും. വീണ്ടും മുട്ടിലെ ജോയിന്റ് കയറി പിടിച്ചിരിക്കുന്നു. ഗുഡ് ജോബ്, വണ്ടർഫുൾ ജോയിന്റ് അഡിക്ഷൻ. എനിവേസ്, അങ്ങനെ ഇവർ സെറ്റാവും. അടുത്ത സീൻ എന്തെന്ന് വെച്ചാൽ മിസ്റ്റർ കൊല്ലമിന്റെ മോളും അവളുടെ ഫ്രണ്ടും കൂടെ ഇരുന്ന് ബാഡ്മിന്റൺ കളിക്കുകയാണ്. അത് കണ്ടുകൊണ്ടിരിക്കുന്ന മിസ്റ്റർ കൊല്ലമിന് മനസ്സിലാവും ആ കുട്ടിക്ക് ആക്ച്വലി ബാഡ്മിന്റണിൽ ഒരു നല്ലൊരു ഭാവിയുണ്ടെന്നും. അതുകൊണ്ട് തന്നെ പുള്ളി ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിക്കും മാക്സിമം. പിന്നെ ബേസിക്കലി അതാണ് ഇതുവരെയുള്ള കഥ. മിസ്റ്റർ കൊല്ലമിന് വൈഫിന്റെ ആക്ഷൻ വേണം, പക്ഷെ അത് കിട്ടുന്നില്ല. സോ പുള്ളി മോളുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ആക്ഷൻ കിട്ടാൻ നോക്കും. ബേസിക്കലി വൈഫിന്റെ ആക്ഷൻ വേണം, മോളുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ആക്ഷൻ വേണം. അച്ഛന്റെ മടിയിൽ ഇരിക്കണം, അമ്മയുടെ പാലും കുടിക്കണം. രണ്ടും കൂടെ നടക്കില്ല മിസ്റ്റർ കൊല്ലം. അല്ല, ആക്ച്വലി രണ്ടും കൂടെ നടക്കും. അമ്മ പിടിച്ച് അച്ഛന്റെ മടിയിൽ എത്തിയത്. എനിവേസ്, ഒട്ടും സമയം കളയില്ല, നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം. സോങ്സ്. ഈ സിനിമയിൽ ഒരൊറ്റ സോങ്ങേ ഉള്ളൂ. ആൻഡ് ആ സോങ്ങിന് ഈ സിനിമയായിട്ട് പ്രത്യേകിച്ച് കണക്ഷനൊന്നുമില്ല. ഇങ്ങനെ ജസ്റ്റ് ക്ലൈമാക്സ്, സിനിമയുടെ ക്ലൈമാക്സ് നടന്നുകൊണ്ടിരിക്കുക, പെട്ടെന്ന് ക്ലൈമാക്സിലൊരു സീനിൻ്റെ നടുക്ക് വെച്ച് കട്ട് ചെയ്തിട്ട് ഈ പാട്ടിട്ടിട്ട് പാട്ട് കട്ട് ചെയ്തിട്ട് വീണ്ടും ക്ലൈമാക്സും കണ്ടിന്യൂ. വിഷമിക്കണ്ട, ആ പിന്നെ അമ്മയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അത് ഞാൻ വെച്ചു. Worst song ever. പനച്ചിക്കാടനെക്കാട്ടിലും കൂറപ്പാട്ട്. പാട്ടിന്റെ പേര് രാഘവതി. ഇതൊരു കൂറപ്പാട്ടാണെന്ന് ഇത് ഉണ്ടാക്കിയവർക്ക് വരെ അറിയാൻ തോന്നുന്നത്. ബാക്കിൽ വെണ്ടക്ക അഴിച്ചെടുത്ത് എഴുതി വെച്ചിട്ടുണ്ട് ബാഡ്. ആൻഡ് റിമെമ്പർ ഗൈസ്, ഇത് പടത്തിന്റെ ഡയറക്ടറാണ് ഈ കോപാളിത്തരം കാണിക്കുന്നത്. എനിക്ക് പുള്ളിയുടെ ആ കോൺഫിഡൻസ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. വെൻ ലൈഫ് ഗിവ്സ് യു ലെമൺസ് ജസ്റ്റ് ചക്ക ചിക്ക ചിക്ക ച. ഓ, ഒരു കട്ട വേർഡ് സോങ്. ഓ, ബൈ ദ വേ ഗൈസ്, ഒരു സോങ് കൂടെ ഉണ്ട്, ബട്ട് it's not really important. It's just Mr. Kollam doing kinky shit. Devi kavya mohini hrudaya harini deva kama. Okay, anyways, namukku story continue cheyyam. Namukku last segment ilekku povam. Muttunu oru divasam mold friend vannittu Mr. Kollaminodu parayum onnu shower cheedittu varanu. പക്ഷേ ഫുൾ ടൈം മൂത്രത്തെ പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്ന മിസ്റ്റർ കൊല്ലം ഷവറിന് വരാൻ ഗോൾഡൻ ഷവർ എന്ന് കേട്ടിട്ട് പെണ്ണിൻ്റെ കൂടെ ബാത്റൂമിൽ കയറി പോകും. ഗൈസ്, ഗോൾഡൻ ഷവർ എന്താ അറിയുണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കട്ട. മൂത്രം കുടിക്കുക. ആ മോനെ മുട്ട് കണ്ടു. ഈ ജോയിന്റ് ഫാമിലിയിൽ ആർക്കും ജോയിന്റ് സെറ്റ് അടങ്ങിയിരിക്കാൻ പറ്റില്ല എന്നറിയാലോ. മിസ്റ്റർ കൊല്ലം സോറി പറഞ്ഞിട്ട് ചെല്ലുന്നു. ഒരു രണ്ട് ദിവസം കഴിയുന്നു, മോളുടെ ഫ്രണ്ട് കസേരയെന്ന് മറികടിച്ച് വീഴുന്നു. ഈ ശബ്ദം കേട്ട് മിസ്റ്റർ കൊല്ലം ഓടിച്ചെല്ലും. നോക്കുമ്പോ കുട്ടിയുടെ മുട്ടിലെ ജോയിന്റിൽ ഒരു പരിക്ക്. മുട്ട് കണ്ടാൽ മുട്ടുമെന്നറിയാലോ ഫ്രണ്ട്സ്.
പക്ഷെ കൃത്യമൊപ്പം തന്നെ ഇത്രയും നേരം ആ വീട്ടിലില്ലാതിരുന്ന ആൻറ്റി കറക്റ്റായിട്ട് വന്ന് ഇവരെ ബുദ്ധിമുട്ടിക്കും. പണിയപ്പടി അത് ഞാൻ കട്ട് ചെയ്തതല്ല. ഈ സിനിമയിൽ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു സീനിന്റെ പകുതി വെച്ച് കട്ടിട്ട് വേറെ സീനിലോട്ട് പോകും, പിന്നെ കട്ട് ചെയ്ത് വേറെ പാട്ടിലോട്ട് പോകും. രാധേ, നീ കാര്യം അറിയാതെ സംസാരിക്കരുത്. നീ വളഞ്ഞു മൂക്കി പിടിക്കാതെ വിഷമിക്കണ്ട. ആ പിന്നെ അമ്മയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അറിയാൻ പറ്റു. ഓക്കെ, സോ നമ്മുടെ കൊല്ലം തുളസിയുടെ കളി കിട്ടാനുള്ള എല്ലാ അറ്റംസും ഫ്ലോപ്പായിക്കൊണ്ടിരിക്കുകയാണ്. നോ, ഈ ഭൂമിയിൽ 800 crore ആൾക്കാരുണ്ട്. ആൻഡ് ഔട്ട് ഓഫ് ഓൾ ദോസ് പീപ്പിൾ, മിസ്റ്റർ കൊല്ലം ഡിസൈഡ്സ് ടു ഡിസ്കസ് ഹിസ് സെക്സ് പ്രോബ്ലംസ് വിത്ത് ദിസ് അപ്പൂപ്പൻ. ഇണങ്ങാനും പിണങ്ങാനും സുഖദുഃഖങ്ങൾ പങ്കിടാനും ഉത്തമയായ ഒരു പങ്കാളി ഉണ്ടായിട്ട് കൂടി ജീവിതത്തിൽ എപ്പോഴൊക്കെയോ താൻ മനസ്സുണ്ടെങ്കിലും തെറ്റിയതിട്ടില്ലേ? അതും ശരിയാണ്. ഒരു രാത്രിക്ക് ഒന്നോ രണ്ടോ മണിക്കൂറുകൾക്ക് വേണ്ടി ശരീരം പങ്കിടാൻ തയ്യാറായ സ്ത്രീകളെ എത്ര വേണമെങ്കിലും കിട്ടും. എല്ലാം കഴിഞ്ഞാൽ കറൻസികൾ എണ്ണിക്കൊടുത്ത് കണക്കുകൾ തീർത്ത് അവസാനിപ്പിക്കാവുന്ന ബന്ധങ്ങൾ, അതല്ല അങ്ങനെ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് കൊണ്ട് തീർത്താൽ തീരുന്ന ആ ആസക്തി, ആ വെറി, അങ്ങനെ ഒരു വൃത്തിയട്ട തലത്തിലേക്ക് ഞാൻ അധപ്പിച്ചിട്ടില്ല ചക്കോ. വ്യക്തമായില്ല. പക്ഷെ വ്യക്തമായില്ല അപ്പൻ അത്ര പാവൊന്നുമല്ല. ഭൂമിയിലെ എല്ലാ ആണുങ്ങളെയും പോലെ പുള്ളിയും പറയും ലൈഫിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ. രണ്ട് പെങ്കടിക്ക്. എന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ നടന്ന ഭീഷണ യാത്ര തെറ്റൊന്നല്ല സാറേ. ടെൻഷൻ എന്നൊക്കെ ഒരു റിലീഫ് ആവുകയും ചെയ്യും. മനസ്സ് നീറുമ്പോ ഇതുപോലെ രണ്ടെണ്ണാകത്താക്കും. അടിച്ച് പാമ്പായ കൊല്ലം തുളസി വീട്ടിൽ പോവും. പക്ഷെ വീട്ടിൽ പോയി നോക്കുമ്പം മോളുടെ ഫ്രണ്ടും ശരീരത്തിലെ എല്ലാ ജോയിന്റ്സും കടിച്ചോണ്ട് നിൽക്കുന്നു. ജോയിന്റ് കണ്ട് കൺട്രോൾ പോയ മിസ്റ്റർ കൊല്ലം നേരെ ഫ്രിഡ്ജിൽ പോയി ശേഖരിച്ച് വെച്ചിരുന്ന ഒരു കുപ്പി മൂത്രം എടുത്ത് കുടിക്കും. ആൻഡ് മൂത്രം കുടിച്ചാൽ പിന്നെ പറയണ്ടല്ലോ, പുള്ളി ഫുൾ പവർ ആവും, ഫുൾ ഓഫ് യൂറിനറി എനർജി, ടേസ്റ്റ് ദ തണ്ടർ. എന്നിട്ട് മിസ്റ്റർ കൊല്ലം ക്ലൈമാക്സ് ചെയ്യുന്നോടെ നമ്മുടെ പടത്തിന്റെ ക്ലൈമാക്സ് എന്ത് തീരും? ഇപ്പൊ നിങ്ങൾ വിചാരിക്കും വാവ് പടത്തിന് ഒരു ഹാപ്പി എൻഡിങ് ആണല്ലോ. അല്ല ഗൈസ്, മിസ്റ്റർ കൊല്ലമിന് മാത്രമേ ഹാപ്പി എൻഡിങ് കിട്ടിയുള്ളൂ. പടം തീരുന്നത് ആക്ച്വലി കുറച്ച് സാഡായിട്ട്. ഓ സോറി ഗൈസ്, പടം തീർന്നു. ഈ പടം ഇങ്ങനെ ലാസ്റ്റ് ഫ്രെയിമിൽ ജസ്റ്റ് സ്റ്റക്ക് ആവും. ഡയറക്റ്റഡ് ബൈ ക്രെഡിറ്റ്സ് ഒന്നുമില്ല, ജസ്റ്റ് സ്റ്റക്ക്. സോ ബേസിക്കലി അതാണ് ഈ സിനിമയുടെ കഥ. ഭാര്യയുടെ കളി കിട്ടാത്ത മിസ്റ്റർ കൊല്ലം മോളുടെ ഫ്രണ്ടിന്റെ ജോയിന്റ് കണ്ട് കൺട്രോൾ പോയി ഒരു കുപ്പി മൂത്രം കുടിച്ച് മതോന്മതനായി അവളുടെ കൂടെ കിടന്നുറങ്ങി കുറ്റബോധം കാരണം ഒരു കുപ്പി വിഷം കുടിച്ചിച്ചാവും. വാവ്. ചുരുക്കി പറഞ്ഞ ഒരു കഥയുള്ള തുണ്ടുവടം, അതാണല്ലോ നമുക്ക് എല്ലാവർക്കും ആവശ്യം. എനിവേസ്, ഗുഡ് ജോബ് മിസ്റ്റർ സലീം ബാബ. പോട്ടെ, ഈ പടം ഫ്ലോപ്പ് ആയില്ല. എന്താ, ഡോണ്ട് വറി, വി വിൽ വെയിറ്റ് ഫോർ ദ ചാൻസസ് അഗൈൻ. ഡോണ്ട് വറി, വി വിൽ വെയിറ്റ് ഫോർ ദ ചാൻസസ് അഗൈൻ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൂവീസ് നമ്മൾ റിവ്യൂ ഉള്ള മൂവീസ് കമൻറ്റ് ബോക്സിലിടാം, നമ്മൾ ഡെഫിനറ്റ്ലി ചെക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. നമുക്ക് മറ്റൊരു ചാനലും കൂടെ ഉണ്ട്, നിസ്സാരം എന്ന് പറഞ്ഞിട്ട്. അതിൽ ഞാൻ കുറേ കൂടെ ആക്റ്റീവ് ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്.
ഓക്കെ, അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ പ്രിയസഖി പോയി വരട്ടെ, ബൈ.